നമസ്കാരം. മുടക്കമില്ലാതെ ഈ അമ്മ വീണ്ടും എത്തി മകന്റെ പ്രതിമ തുടച്ച് വൃത്തിയാക്കി. സത്യ ചൗധരി എന്ന അമ്മയുടെ ചിത്രം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. രാജ്യത്തിനായി വീരമൃത്യു വരിച്ച മകന്റെ പ്രതിമ അവന്റെ പിറന്നാളിന് തലേദിവസം തന്നെ വന്ന് വൃത്തിയാക്കുന്നത് ഈ അമ്മയുടെ പതിവാണ്. കീർത്തിചക്ര ക്യാപ്റ്റൻ സുനിൽ കുമാർ ചൗധരി 2008 രാജ്യത്തിനായി വീരമൃത്യു വരിക്കുന്നത്. June 22 സുനിൽ കുമാർ ചൗധരിയുടെ പിറന്നാൾ. 21 ഈ അമ്മ മകന്റെ സ്മരണയ്ക്കായി സ്ഥാപിച്ച പ്രതിമയ്ക്ക് അരികിലെത്താറുണ്ട്. അതിനെ തുടച്ചു മിനുക്കി അവന്റെ പിറന്നാൾ ആഘോഷിക്കും. ഭീകരരുമായി നടന്ന ഏറ്റുമുട്ടലിലാണ് 28 വയസ്സുകാരനായ ക്യാപ്റ്റൻ സുനിൽ കുമാർ ചൗധരി വീരമൃത്യു മരിച്ചത്. നെഞ്ചിൽ വെടിയേറ്റിട്ടും ഭീകരന്റെ ജീവനെടുത്ത ശേഷമാണ് ക്യാപ്റ്റൻ വീണത്. സേനാ മെഡൽ കൈപ്പറ്റി 24 മണിക്കൂറിനുള്ളിലാണ് അദ്ദേഹം രാജ്യത്തിനായി ജീവൻ കൊടുത്തത്. പിന്നീട് രാജ്യം ഈ ധീരന് കീർത്തിചക്രം നൽകി ആദരിച്ചു. ഇതിനൊപ്പം ജന്മനാടായ കത്തോയിൽ ഒരു തെരുവിന് ക്യാപ്റ്റൻ സുനിൽ ചൗധരി ചൗക്ക് എന്ന് പേര് നൽകുകയും അദ്ദേഹത്തിന്റെ പ്രതിമ സ്ഥാപിക്കുകയും ചെയ്തു. എല്ലാ വർഷവും മകന്റെ പിറന്നാൾ ദിനത്തിൽ അമ്മ സത്യ ചൗധരി ഇവിടെ എത്തി പ്രതിമ തുടച്ച് വൃത്തിയാക്കി മധുരം വിതരണം ചെയ്യും. അമ്മയ്ക്കൊപ്പം സുനിലിന്റെ പിറന്നാൾ മധുരം പങ്കുവയ്ക്കാൻ സഹപ്രവർത്തകരും സ്നേഹിതരും ഇവിടെ എത്തിച്ചേരാറുണ്ട്. ലഫ്റ്റനന്റ് കേണൽ പി എൽ ചൗധരിയുടെയും സത്യ ചൗധരിയുടെയും മൂന്ന് മക്കളിൽ മൂത്തവനായിരുന്നു സുനിൽ. കരസേനയിലെ ഗൂർഖ റൈഫിൾസിലെ സൈനികനായിരുന്നു. MBA പഠനകാലത്ത് സഹോദരൻ അങ്കൂർ ചൗധരിയെ കാണാൻ നാഷണൽ ഡിഫൻസ് അക്കാദമിയിലെത്തിയതാണ് ജീവിതത്തിൽ വഴിത്തിരിവായത്. ഗഡൻവാലയിലെ ഡിഫൻസ് അക്കാദമിയിൽ സ്ഥാപിച്ചിരുന്ന പരംവീർ ചക്ര ക്യാപ്റ്റൻ മനോജ് കുമാർ പാണ്ഡെയുടെ പൂർഗായ പ്രതിമ ശ്രദ്ധയിൽപ്പെട്ട സുനിൽ അദ്ദേഹത്തിന്റെ ജീവകഥ കേൾക്കുകയും സൈന്യത്തിലേക്ക് ആകർഷിതനാവുകയും ചെയ്തു. MBA പഠനം പാതിഫഴിൽ ഉപേക്ഷിച്ച് സുനിൽ സൈന്യത്തിൽ ചേരാൻ പരിശീലനം തുടങ്ങി. 2003 ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ സെലക്ഷൻ ലഭിച്ചു. മനോജ് കുമാർ പാണ്ഡെയുടെ അതേ റെജിമെന്റിൽ 11 ഗൂർഖ റൈഫിൾസിലായിരുന്നു സുനിൽ കമ്മീഷൻ ചെയ്തത്. ഉൾഫ ഭീകരവാദത്തിന്റെ ഭീഷണി അത്യുന്നതിയിൽ നിന്നിരുന്ന കാലത്ത് കൽക്കത്തയിലെ ഫോർട്ട് വില്യമിൽ ആദ്യ പോസ്റ്റിംഗ്. 2006 ആസാമിലെ തിൻസുഖിയയിൽ പോസ്റ്റ് ചെയ്ത സുനിൽ 2 ഉൾഫ കമാൻഡർമാരെ വധിച്ചു. 2008 January 26 കൗണ്ടർ ഇൻസർജൻസി ഓപ്പറേഷനിലെ മികവിന് സേനാ ക്യാപ്റ്റനായിരുന്ന സുനിലിന് സേനാ മെഡൽ ലഭിച്ചു. ഇതിന്റെ സന്തോഷത്തിനാണ് അടുത്ത ദിവസം തന്റെ ജവാന്മാർക്കും ഓഫീസർമാർക്കും പാർട്ടി നൽകാൻ തീരുമാനിച്ചു. എന്നാൽ രാവിലെ രാംഘട്ട് ഗ്രാമത്തിൽ 7-8 ഭീകരർ ഒളിച്ചിരിക്കുന്നതായി വിവരം ലഭിച്ചു. അവർക്കായി ഒരു എൻകൗണ്ടർ ഓപ്പറേഷൻ. സുനിലിന്റെ നേതൃത്വത്തിൽ സൈന്യം 12:40 ഗ്രാമത്തിലെത്തി. ഭീകരർ ഒളിച്ചിരുന്ന വീടിനടുത്തെത്തിയപ്പോൾ കനത്ത ഫയറിംഗ് ഉണ്ടായി. ഭീകരെ വെടിവെച്ച് മുന്നോട്ട് നീങ്ങാൻ ക്യാപ്റ്റൻ സുനിലിനെതിരെ ഭീകരർ വെടിവെയ്പ് ശക്തമാക്കി. നെഞ്ചിൽ വെടിയുണ്ട തുളച്ചു കയറിയിട്ടും ധീരമായി പോരാടി ഭീകരരെ വധിച്ചു. വിശിഷ്ട സേവനത്തിനുള്ള സേനാ മെഡൽ വാങ്ങി 24 മണിക്കൂറിനുള്ളിൽ ക്യാപ്റ്റൻ സുനിൽകുമാർ ചൗധരി രാജ്യത്തിനു വേണ്ടി സ്വജീവൻ ബലിയർപ്പിക്കുകയും ചെയ്തു. പിന്നീട് മരണാനന്തര ബഹുമതിയായ കീർത്തിചക്രം നൽകി അദ്ദേഹത്തെ രാജ്യം ആദരിക്കുകയും ചെയ്തു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.